ഇത് വന്നിട്ട് 2018 മോഡലാണ്. LX ഓപ്ഷണൽ. ഇത് വന്നിട്ട് 2011 മോഡൽ. 2011 ലാസ്റ്റ് മോഡൽ വണ്ടിയാണ്. ഇത് ആൾട്ട 812 മോഡൽ LX ആണ്. 2018 വണ്ടിയാണ്. 2018 ലാസ്റ്റാണ്. സാർ വന്നിട്ട് 2009 മോഡൽ VDA ആണ്. സെക്കൻഡ് ഓപ്ഷൻ ആണ്. ഡീസലാണ്. അപ്പോൾ എങ്ങനെയാണ് ചോദിക്കുന്നത് വില? ഇത് ചോദിക്കുന്ന 2.5. നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ യൂസ്ഡ് കാർസിൻ്റെയാണ്. എൻ്റെ വീട് ഞാൻ നിൽക്കുന്നത് സിറ്റിസൺ യൂസ്ഡ് കാർസിലാണ്. തിരുവനന്തപുരം വെഞ്ഞാറമൂട് എന്ന സ്ഥലം വരുന്നത്. വെഞ്ഞാറമൂട് നിന്ന് കൊട്ടാരക്കര പോകുന്ന വഴിക്കാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ഈ ചാനൽ വീഡിയോക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലോട്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വേണ്ടി സ്വിഫ്റ്റ് ആണ്. ഡീറ്റെയിൽസ് ആണ് നമ്മുടെ സ്രിബിൾ റോജറിനുണ്ട്. സ്രിബിലെ എങ്ങനെയാണ് ഡീറ്റെയിൽസ് വേണ്ടിയുടെ? ഇത് വന്നിട്ട് 2018 മോഡലാണ്. LX ഓപ്ഷണൽ. ഫ്രണ്ട് എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഓക്കെ. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഓടിയത് 55 ഓടിയിട്ടുണ്ട്. ടയർ കണ്ടീഷൻ ഒക്കെ ഒരു 70% അടിച്ചിട്ടുണ്ട്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ബമ്പറിലെ ചെറിയ റീപെയിന്റ് കാര്യം മാത്രമേ ഉള്ളൂ. സർവീസ് എല്ലാം കമ്പനി, പക്കാ കമ്പനി. ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാം അവൈലബിൾ ആണ്. ലോങ് കോടം നമുക്ക് 20 എങ്ങനെയാലും കിട്ടും. സിറ്റിനൊക്കെ മൈൽ വരും. പറ്റിയ വണ്ടിയാണ്. പ്രൈസ് വരുന്നത്? ഇത് പ്രൈസ് വന്നിട്ട് 4.5. പിന്നെ ലോൺ കിട്ടുമല്ലോ. വണ്ടിക്ക് ലോൺ കിട്ടും. എത്ര വരെ? എത്ര കിട്ടും ലോൺ? ഇത് വന്നിട്ട് 18 മോഡൽ വരുമ്പോ ഒരു 4 അടുപ്പിച്ചേ കിട്ടും. 4 അടുപ്പിച്ച് കിട്ടും. അപ്പൊ ശരി, അടുത്ത വണ്ടി. അടുത്ത വണ്ടി ഷവറിലെ ബീറ്റ് ആണ്. ശ്രീബില എങ്ങനെയാ ഡീറ്റെയിൽസ് അപ്പം ഇതിന്റെ? ഇത് വന്നിട്ട് 2011 മോഡൽ. 2011 ലാസ്റ്റ് മോഡൽ വണ്ടിയാണ്. ഓക്കെ. ഡീസൽ അല്ലേ? ഇത് ഡീസൽ. ഡീസൽ ആകുമ്പോൾ 10-25 മൈലേജ് കിട്ടൂലേ? 10-24 കിട്ടും. എന്തായാലും 24 കിട്ടും. ഡീസൽ എന്ന് പറയുന്ന ഈ ബീറ്റ് എന്ന് പറഞ്ഞ വണ്ടിയെല്ലാം നല്ല മൈലേജ്. ഡീസലൊക്കെ നല്ല മൈലേജ്. ഓക്കെ. അപ്പൊ ഇത് ഏതാണ് വേരിയന്റ്? ഇത് വേരിയന്റ് ഫുൾ ഓപ്ഷൻ. ഫുൾ ഓപ്ഷൻ ആകുമ്പോൾ AC ഫോർ ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റീറിംഗ് അല്ലേ? ഫോർ ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റീറിംഗ് അങ്ങനെല്ലാം വരുന്നുണ്ട്. കൂളിംഗ് ഒക്കെ നല്ല കൂളിംഗ് ഉള്ള വണ്ടിയാണ്. നല്ല കൂളിംഗ് ആണ്. കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. അപ്പം എങ്ങനെയാണ് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ? ഇത് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. സെക്കൻഡ് വണ്ടി. ടയറ് ഒരു ആവറേജ് ഉണ്ട്. ആവറേജ് ഉണ്ട്. ഓക്കെ. എത്ര ഓടിയിട്ടുണ്ട്? ഇത് 76 ഓടിയിട്ടുണ്ട്. 76 ഓടിയിട്ടുണ്ട്. ഈ ഷവറിലേക്ക് സർവീസ് കിട്ടുമല്ലോ? സർവീസ് ഇപ്പോഴും ഉണ്ട്. ഇതിപ്പോഴും സർവീസ് പാർട്സ് ഒക്കെ കിട്ടുന്നുണ്ട്. വേറെ അങ്ങനെ കംപ്ലൈൻറ്റ് ഒരു കുഴപ്പമില്ല. എല്ലാം കിട്ടുന്നുണ്ട്. വാങ്ങിച്ചാൽ പെട്ടുപോകില്ലല്ലോ? ഇല്ല ഇല്ല, നമ്മളെ കൊണ്ടുപോകണം. നല്ല മെയിൻറ്റെ കൊണ്ട് പോകണം. അത്ര പാടേ ഉള്ളു വേണ്ടി. നല്ല എടുത്തു കഴിഞ്ഞാൽ നല്ല കൊണ്ടുപോകണം. അത്ര ഇത് മൈലേജ് ആണ് എന്റെ പ്രധാനം. മൈലേജും വില കുറവാണ് ഇതിപ്പം എല്ലാവരും എടുക്കുന്ന കാര്യം. ഓക്കെ. പിന്നെ വണ്ടി വേറെ വന്നിട്ട് ആക്സിഡന്റ് ആയിരുന്ന ഇതിനെ ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ് അങ്ങനെ ഒന്നുമില്ല. പിന്നെ അപ്പൊ ഇതെങ്ങനെ ചോദിക്കുന്ന വില? ചോദിക്കുന്ന 1.25. 1.25 കുറയോ അതോ? ആ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതേ ഇതിന് ലോണൊന്നും കിട്ടില്ലല്ലോ? ഇതിന് ലോണ് ഒരു 50 രൂപക്കകത്ത് കിട്ടും. ലോൺ കിട്ടുമോ? 50 രൂപക്കകത്ത് കിട്ടും. ഓ, അതുള്ള. ഓക്കെ. അപ്പൊ നമ്മുടെ ഷവറിലേക്ക് ലോൺ ഇല്ലെന്ന് തോന്നുന്നു പൊതുവേ. അപ്പൊ ലോൺ കുറവാണ്. വണ്ടി കമ്പനി നിർത്തിയുണ്ട്. ലോൺ കുറവാണെങ്കിൽ കിട്ടും. കുറച്ചൊക്കെ കിട്ടും. ഒരു 50 നമ്മൾ ഈ ഇടയ്ക്ക് ഒരു വണ്ടി ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ശരി. ഓക്കെ. അപ്പൊ ലാസ്റ്റ് നമ്മുടെ 1.5 ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ്. ശരി, അടുത്തോണ്ടിരിക്കും. വേണ്ടി മാൾട്ട് ഏജന്റ് ആണ്. നമ്മുടെ ശ്രീബില് ഡീറ്റെയിൽസ് പറയും. പക്ഷെ ശ്രീബില് ഭയങ്കര കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് മാസ്ക് കളിച്ച് ഡീറ്റെയിൽസ് പറയാം. ഇത് 2012 മോഡലാണ്. ഓക്കെ. 2012 മോഡല് ആൾട്ടോ 800 LXi ആണ്. 2-ഡോർ പവർ വിൻഡോ, പവർ സ്റ്റീറിംഗ്, AC എല്ലാം വരുന്നുണ്ട് വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഓക്കെ. എത്ര കിലോമീറ്റർ? ലോ കിലോമീറ്റർ ആണ്. ഇത് 38 ഓടിയിട്ടുണ്ട്. ലോ കിലോമീറ്റർ വണ്ടിയാണ്. ഓക്കെ. ടയറൊക്കെ ആവറേജ് മേളിലുണ്ട്. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇതിന് റീപ്ലേസ് ആക്സിഡന്റ് ഹിസ്റ്ററിയാണെന്നില്ല. സർവീസ് കമ്പനി? സർവീസ് സർവീസ് കമ്പനിയാണ്. ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ട്. പക്കാ സാർ വണ്ടിയാണ്? പക്കാ വണ്ടിയാണ്. എഞ്ചിൻ ഒക്കെ നല്ല കണ്ടീഷനാണ്. ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത് ചോദിക്കുന്നത് എങ്ങനെയാ വില? ഇത് ചോദിക്കുന്നത് 1.90. 1.90. പക്ഷേ അതിന് വില കുറയും അതോ? ചോദിക്കുന്ന വില ചിലവർ കുറയും. ലോൺ എത്ര കയറും? ഇതില് 1.5 ലോൺ കയറും. അപ്പോൾ 2012 ഓൾട്ട് ആയിട്ടുണ്ട്. 1.90 ചോദിക്കുന്നുണ്ട്. അതിന് ലോണും കിട്ടും അല്ലേ? അപ്പോൾ ശരി, വണ്ടി അടിപൊളി വണ്ടിയാണ്, കുഴപ്പമൊന്നുമില്ല. അടുത്ത വണ്ടി വാഗണറാണ്. ശ്രീബിലെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഇത് വന്നിട്ട് ഒരു 2018 വണ്ടിയാണ്. 2018 ലാസ്റ്റാണ്. മാസം ലാസ്റ്റാണ്. ഓക്കെ. ഓണർ?
വേറെ VX ഓണർ എത്രയാണ്? സിംഗിൾ ഓണർ വണ്ടി, ലോ കിലോമീറ്റർ വണ്ടിയാ. എത്ര ഓടിയിട്ടുണ്ട് ഇത്? 24,000 കിലോമീറ്റർ. കമ്പനി സർവീസ്, കമ്പനി ഹിസ്റ്ററി എല്ലാം ഉള്ള വണ്ടിയാ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. റീപ്ലേസ് ആരുമേ ഒന്നും ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നും ഇല്ല. അല്ലേ, ഷോറൂം കണ്ടീഷൻ വണ്ടി, കറക്റ്റ് ഷോറൂം കണ്ടീഷനാണ് കിടക്കുക. ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഓക്കെ, ടയർ കണ്ടീഷനൊക്കെ നല്ല വണ്ടി. ഫ്രണ്ട് ഒരു 90% മേളിലുണ്ട്, ബാക്ക് ഒരു ആവറേജ്. കുഴപ്പമില്ല, ടയർ ആവറേജ് ഉണ്ട്. വണ്ടി കണ്ടീഷൻ ആണല്ലേ? വണ്ടി കണ്ടീഷനാ. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഒരു 15-16 മൈലേജും വരും. 12-നകത്ത് നമ്മൾ കിട്ടും. 12-നോ ലോങ് പോകുമ്പോൾ 12-നകത്ത് കിട്ടും. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, ഇവിടെ ഇത് മിറർ ഓട്ടോ ഫോൾഡർ ആണല്ലേ? നോർമൽ ബാക്ക് ലൈപ്പർ വരുന്നുണ്ട് അല്ലേ? വാഗനറിന്റെ ഫുൾ ഓപ്ഷൻ. ഓക്കെ, ഇത് എങ്ങനെ പ്രൈസ് വരുന്നത്? ഇത് പ്രൈസ് വന്നിട്ട് ഒരു 4-15. 4-15, 4.5, 4-15. 4-15. ഓക്കെ, ഇത് ലോൺ കിട്ടോ? ആ ലോൺ കിട്ടും. ഇതിൽ കുറയ്ക്കാൻ വല്ലതും ഉണ്ടോ? ചെറിയ അഡ്ജസ്റ്റ് ആവും. ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ് ആവും, കുറയ്ക്കാൻ പറ്റും. ഇപ്പൊ ലോൺ എത്ര? 4 വരെ പോകും. 3.5-3.75 വരെ പോകും. ഓക്കെ ശരി, വണ്ടി കുഴപ്പമില്ല, നല്ല വണ്ടിയാണ്. പരത്തോണ്ടല്ലോ അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡിസൈർ എങ്ങനെയാണ്? ഡിസൈർ വന്നിട്ട് 2009 മോഡല്, VDI ആണ്, സെക്കൻഡ് ഓപ്ഷൻ ആണ്. ഡീസൽ ആണല്ലേ? ഡീസൽ ആണ്, സെക്കൻഡ് ഓപ്ഷൻ ആണ്. സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ, കിലോമീറ്റർ ഇത് ഓടിയെന്ന് പറയുമ്പോഴത്തേക്ക് 1.40 ഓടിയിട്ടുണ്ട്. കിലോമീറ്റർ പക്ഷേ നമ്മുടെ റെഫ്യൂസിന് നല്ല വണ്ടിയാണ്, കുഴപ്പമൊന്നുമില്ല. ഇത്ര ഓടിയിട്ടുണ്ട്. എഞ്ചിൻ പക്കയാണോ? എഞ്ചിനൊക്കെ പക്കയാണ് ഇപ്പോഴും, ഒരു കുഴപ്പമില്ല. അതെല്ലാം നമ്മൾ എടുത്തിട്ടാണ്, കുഴപ്പമില്ല. നമ്മൾ ഫുൾ നോക്കിയിട്ട് എടുത്ത. ഓക്കെ, ഇതിന്റെ സർവീസ് ചെറിയുണ്ട് ഇപ്പോഴും. കമ്പനി സർവീസ് എപ്പോഴും ചെയ്തോണ്ടിരിക്കുന്ന വണ്ടി. കമ്പനി സർവീസ് ആണ് ഇപ്പോഴും. ആ ചെയ്തോണ്ടിരിക്കുന്ന നമ്മൾ അവിടുന്ന് എടുത്ത ഒരു സിംഗിൾ ഓണർ വണ്ടി. ഓ, അതെല്ലാം നമ്മൾ എടുത്ത്. ഓക്കെ, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. റീപ്ലേസ് ബമ്പർ റീപെയിന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലാണ്ട് മാനുവൽ ആക്സിഡന്റ് ആയിരം മാനുവൽ ആക്സിഡന്റ് ഒന്നും ഇല്ല. ഇല്ല, അങ്ങനെ ഒന്നും ഇല്ല. ഓക്കെ, ടയർ ഒരു ആവറേജ് ഉണ്ടല്ലേ? ടയർ കുഴപ്പമില്ല. ആവറേജ് ഉണ്ടല്ലോ. ഓക്കെ, ഇതിന് ഉദ്ദേശം ഒരു 20 അടുപ്പിച്ച് മൈലേജ് കിട്ടൂലേ? മൈലേജ് നമ്മൾ ചെറിയ ഓട്ടത്തിന് എന്തായാലും 22 കിട്ടും. മൈലേജ് കിട്ടും. ലോങ്ങ് പോകണ 24 എന്തായാലും കിട്ടും. ഡിസൈറിന് നല്ല മൈലേജ്. ഓക്കെ, വണ്ടി കുഴപ്പമില്ല, നീറ്റാണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ചോദിക്കുന്ന വില? ഇത് ചോദിക്കുന്ന 2.20. 2.20. ഇത് നെഗോഷ്യബിൾ ആണോ? ആ, നെഗോഷ്യബിളാണ്. നെഗോഷ്യബിൾ ആണ്. അപ്പോൾ പിന്നെ എങ്ങനെ ലോൺ എങ്ങനെ വരും? ഇത് 2009 വണ്ടിയാണ്ട് ലോണ് 1 രൂപയ്ക്കകത്തൊക്കെ വരുള്ളൂ. 1 രൂപയ്ക്കകത്ത് ഇയർ കുറയാൻ തോറും ലോണ്. ലോൺ കുറയാതെ. ഓക്കെ, വണ്ടി കുഴപ്പമില്ല, അടുത്ത വണ്ടി എടുക്കും. അടുത്ത വണ്ടി ഇനോവയാണ്, എങ്ങനെയാണ് ഇത് വന്നിട്ട്? 2006 മോഡല്. 2006 മോഡല്. ഇത് ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു മാസം ആവത്തുള്ളൂ. ടെസ്റ്റ് കഴിഞ്ഞ അപ്പോൾ 5 വർഷത്തെ പേപ്പർ. 5 വർഷത്തെ പേപ്പർ ഉണ്ട്, ഇൻഷുറൻസ് കാര്യം എല്ലാം ഉണ്ട്. 5 വർഷത്തെ പേപ്പർ കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ 2027 ചെയ്താൽ മതി അല്ലേ? ഇനി 2027 ചെയ്താൽ മതി. ഓക്കെ, വേറെ അപ്പോൾ പേപ്പർ, ടയർ കണ്ടീഷൻ? ടയറൊക്കെ നല്ല ടയറല്ലേ? ടയറൊക്കെ നല്ല കണ്ടീഷൻ. ടെസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞാൽ അപ്പോൾ ടയറെല്ലാം കണ്ടീഷൻ ആണ്. വണ്ടി നല്ല കണ്ടീഷൻ ആണ്. ഓക്കെ, ഇതെങ്ങനെ, ഏതാണ് വേരിയൻറ്റ് ഇത്? ഇത് വേരിയൻറ്റ് ബേസ് മോഡൽ ആണ്, പക്ഷേ 4 പവർ വിൻഡോ ഡോറൊക്കെ ചെയ്തിട്ടുണ്ട്. അഡീഷൻ ചെയ്തിട്ടുണ്ട്. പവർ അഡീഷൻ ചെയ്തിട്ടുണ്ട്. ഓ, പവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എത്ര ഓടിയിടാം? ഇത് 2.20 ഓടി. 2.20 ഓടി. ഓണർ? ഓണർ സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർ ആണ്. ഇതിന് സർവീസ് എങ്ങനെയാണ്? കമ്പനി സർവീസ് ആണോ? കമ്പനി സർവീസ്. സർവീസ് തന്നെ. ഇത് റീവണ്ടി ഒന്നുമല്ല, കേരള വണ്ടിയാ. കേരള വണ്ടി. ആ, കേൾസിറോ വൺ കേരള വണ്ടി, റീവണ്ടി ഒന്നുമല്ല. ഓക്കെ, അപ്പോൾ ഇത് ആക്സിഡന്റ് ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടോ? അല്ല, അങ്ങനെ ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല. റീപ്ലേസ് അങ്ങനെ ഒന്നുമില്ല. ഓക്കെ, എഞ്ചിൻ ഇപ്പോഴും കണ്ടീഷൻ ആണ്, വേറെ കുഴപ്പമില്ല. ടൊയോട്ട വണ്ടിയൊക്കെ 5 ലക്ഷം കിലോമീറ്റർ നോക്കണ്ട, ഒരു ചുമ്മാ ഓടിയിരിക്കും, അതൊക്കെ ഉറപ്പാണ്. ഓക്കെ, വണ്ടി പക്കയാണ്. അപ്പോൾ എങ്ങനെയാണ് ചോദിക്കുന്നത് വില? ഇത് ചോദിക്കുന്ന 2.35. 2.35. ഇത് കല്ല് കുറയ്ക്കാമല്ലോ ഉണ്ടോ? ഇത് ഫൈനൽ വരെ പറഞ്ഞു, എന്തായാലും ആള് വരട്ടെ, നമുക്ക് സംസാരിക്കാം. ഇതിന് ലോൺ കിട്ടില്ല അവിടെ? ഇതിന് ലോൺ കിട്ടും. ലോൺ കിട്ടൂല. ഓക്കെ, പഴയ വണ്ടി അല്ലേ? അപ്പോൾ ശരി, അടുത്ത വണ്ടി. അപ്പോൾ അടുത്ത വണ്ടി ഷവറിലെ ബീറ്റ് എങ്ങനെയാണ്? ഇത് വന്നിട്ട് 2012 മോഡല്. ഓക്കെ, 2012 മോഡല്, സെക്കൻഡ് ഓപ്ഷൻ ആണ്. LS. ഇത് പെട്രോൾ ആണോ? ഇത് ഡീസൽ ആണ്. ഇത് ഡീസൽ. ഇതും ഡീസൽ. ഓ, അപ്പോൾ ഇതും 25 മൈലേജ്. സെയിം മൈലേജ്. ആ, സെയിം മൈലേജ്. ഓക്കെ, വണ്ടി കണ്ടീഷൻ എങ്ങനെയുണ്ട്? കണ്ടീഷൻ വേറെ കുഴപ്പമില്ല, വണ്ടി കണ്ടീഷനാണ്. ഓക്കെ, എഞ്ചിനൊക്കെ പക്കയാണോ? എഞ്ചിനൊക്കെ പക്കയാണ്. എടുത്തോണ്ട് വരണേ പണിയേണ്ടി വരുമോ? ഒരിക്കലും ഇല്ല. അങ്ങനെ വേറെ തന്നെ ഇവിടെ ഇങ്ങോട്ട് വന്നാണ്, നമുക്ക് എത്ര ഉറപ്പുള്ള വണ്ടി ഇവിടെ എടുത്തിട്ട് കൊടുക്കാറില്ല. ഓക്കെ, ഇത് സെക്കൻഡ് ഓപ്ഷൻ അല്ലേ? ഇത് സെക്കൻഡ് ഓപ്ഷൻ. അപ്പം 4 ഡോർ പവറിന്റെ ഒരു ഇല്ല, 2 ഡോറേ വരത്തുള്ളൂ. 2 മാത്രമേ ഉള്ളൂ. എസി പവർ സ്റ്റിയറിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, ടയർ കണ്ടീഷൻ കൊള്ളാമല്ലേ? ടയറൊക്കെ നല്ല, ടയറൊക്കെ ആവറേജ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. വേറെ ആക്സിഡന്റ് എന്തെങ്കിലും ഉണ്ടോ അടേ? മെയിനായിട്ട് എന്തെങ്കിലും ഇല്ല, ആക്സിഡന്റ് ഇല്ല. റീപെയിന്റ് കാര്യങ്ങൾ, ബമ്പർ റീപെയിന്റ്, സൈഡ് റീപെയിന്റ്. ചെറിയ തട്ടുമുട്ടലൊന്നും കാണാതിരിക്കും അല്ലേ? കുറഞ്ഞ റീപെയിന്റുകൾ. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് വില വരുന്നത്? ഇത് വില വന്നിട്ട് 2.30. അല്ല, 1.30. 1.30. അത് കുഴപ്പമില്ല, 1.30 അല്ലേ? അത് കുറയ്ക്കാൻ പറ്റുമോ? ആ, നെഗോഷ്യബിളാണ്. നെഗോഷ്യബിളാണ്. അപ്പോൾ 2012 വേണ്ടി 1.30 ചോദിക്കുന്നത്. ഓക്കെ, ഇതിന് ലോൺ ഒരു 12 അല്ലേ? ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ 50 കമ്പനി ഇതാണ്. കുറച്ച് ലോണേ കുറച്ച് ലോണേ കിട്ടത്തുള്ളൂ. ശരി ശരി, വണ്ടിയൊക്കെ ഓക്കെയാണ്, വൈറ്റ് കളർ. അപ്പോൾ നമുക്ക് അടുത്ത വണ്ടി എടുക്കും. അപ്പോൾ അടുത്ത വണ്ടി ഓൾട്ടോ എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് ഓൾട്ടോ 2007 മോഡല്. LXi ആണ്, 2007 മോഡല്. ഓക്കെ, പവർ സ്റ്റിയറിംഗ്. പവർ വിൻഡോ വരില്ലല്ലോ? പവർ വിൻഡോ അല്ല, പവർ സ്റ്റിയറിംഗ്. എസി മാത്രമേ ഉള്ളൂ. LXi.
എത്ര ഓടിയിലുണ്ട്? ഇത് 82 ഓടിയിലുണ്ട്. ഓണർ? ഓണർ സെക്കൻഡ് ഓണർ. സർവീസ് ഒക്കെ എങ്ങനെയാണ്? പുറത്താണോ കമ്പനിയാണോ? സെപ്റ്റംബറിൽ വണ്ടി കണ്ടീഷൻ ആണല്ലോ അല്ലേ? വണ്ടി കണ്ടീഷൻ ആണ്, കംപ്ലൈന്റ് അങ്ങനെ ഒന്നുമില്ല. ടയറൊക്കെ മാറ്റി നിങ്ങൾ കൊടുക്കുമല്ലേ പറഞ്ഞ പോലെ? മാറ്റി കൊടുക്കും. ഓക്കെ, അപ്പം ചോദിക്കുന്ന വില ഇങ്ങനെയാണ്. അപ്പൊ നമുക്ക് ശരിയായിട്ട് കൊടുക്കും. അപ്പൊ അടുത്ത വണ്ടി വാഗണാർ എങ്ങനെയാണ് സ്ട്രിപ്പിലെ? ഇത് വാഗണാർ വന്നിട്ട് 2008 മോഡല് LXi. അപ്പൊ 2008 LXi ആകുമ്പോഴത്തേക്കും ടൂർ ഡോർ പോറിന്റ് വരുമോ? ഇല്ല, ഇത് പവർ സ്റ്റിയറിംഗ് AC. എഞ്ചിനൊക്കെ എങ്ങനെയുണ്ട്? എഞ്ചിനൊക്കെ നല്ല കണ്ടീഷനാ. എത്ര ഓടി? ഓടിയത് 86 ഓടി. അപ്പൊ ഓണർ? സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ വണ്ടി. ടയറൊക്കെ കൊള്ളാല്ലേ? ടയറൊക്കെ പുതിയ മാറിയതേ ഉള്ളൂ. അപ്പൊ പുതിയ ടയറാണ് എടുക്കുന്നത്. എല്ലാ 90% ഇവിടെ വില. ഇപ്പൊ സർവീസ് കമ്പനിയാണ്, പുറത്താണോ? ഇപ്പൊ ഇത് നമ്മൾ എടുത്തപ്പോ എടുക്കണവര കമ്പനി തന്നെയായിരുന്നു. ഇപ്പം ഓക്കെ, നമ്മൾ എടുത്തിട്ട് ഓടിയില്ലല്ലോ. ഇനി വാങ്ങി നാളെ പുറത്തുപുറത്തല്ലേ ഉള്ളൂ. ഓക്കെ, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ് ആക്സിഡന്റ് ഹിസ്റ്ററി അങ്ങനെ ഒന്നുമില്ല. പക്കയാണ് വണ്ടി. ഓക്കെ, അപ്പം എഞ്ചിനും കുഴപ്പമില്ല, കണ്ടീഷനാണ്. ഓക്കെ, വണ്ടി അപ്പം ഓക്കെ ആണല്ലോ. ഓക്കെ, വിശ്വസിച്ചെടുക്കാം. വിശ്വസിച്ചെടുക്കാം. ഓക്കെ ശരി. അപ്പൊ എങ്ങനെ വില പറഞ്ഞേ? ഇത് വന്നിട്ട് 1.5 നമ്മൾ കൊടുക്കും. എത്ര? 1.5. അതിൽ കുറയ്ക്കാൻ പറ്റൂടെ? ആ ദശാവും കുറയ്ക്കാൻ കുറയ്ക്കാൻ പറ്റും. 1.5 കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ എങ്ങനെ ലോണ് ഇതിനകത്ത് കിട്ടുമോ? ഇത് 2008 ലോണ് പാടാണ്. എന്നാലും വലിയ വില കിട്ടൂല. കിട്ടൂല, കാരണം മഴ വണ്ടിയല്ലേ. 2008 1.5 ചോദിക്കുന്നുണ്ട്. അപ്പൊ അടുത്ത വണ്ടി കൊടുപ്പോ. ഓക്കെ, അപ്പഴേ ശ്രീബില, ഇവിടുത്തെ ലാസ്റ്റ് വണ്ടി സാൻഡ്രോ എങ്ങനെയാണ്? അപ്പൊ ഉണ്ടായി സാൻഡ്രോ 2004 മോഡലാണ്. ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാ. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. എന്തൊക്കെ ഉണ്ട്? 2004 ഫുൾ ഓപ്ഷൻ ആകുമ്പോൾ 4 പവർ വിൻഡോ. പവർ വിൻഡോ വരുന്നുണ്ട്. AC, പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട്. ഓ, ഇവിടെ സാൻഡ്രോ അത്യാവശ്യം എത്ര മൈലേജ് വരും പഴയ വണ്ടി? സാൻഡ്രോ പഴയ വണ്ടി ഒരു 12 വരും. അപ്പോൾ 15 കിട്ടും. 18-15 കിട്ടും. ആ, അതെ, 12-13 ആ റേഞ്ച് തന്നെ അല്ലേ? 12 അതെ തോന്നണം. ഓക്കെ, എന്തായാലും ശരി. ഓരോ വണ്ടിക്ക് ഓരോ ഓടിക്കും പോലെ ഇരിക്കും. ഓക്കെ, ടയർ കണ്ടീഷൻ എങ്ങനെയുണ്ട്? ടയർ കണ്ടീഷനൊക്കെ ആവറേജ് ആണ്. ആവറേജ് ആണ്. ഓക്കെ, കുഴപ്പമില്ല. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് സർവീസ് എല്ലാം പുറത്തായിരിക്കുമല്ലോ പഴയ വണ്ടി? ഇതൊക്കെ പുറത്തായിരിക്കും. ശരി. ഓക്കെ, പഴയ വണ്ടി ലോണൊന്നും കിട്ടില്ല. അപ്പോൾ ശരിയാണ് സ്ത്രീ. ഓക്കെ ഓക്കെ, ഇവിടെ ഒരു 10 വണ്ടികളേ ഉള്ളൂ, കുറച്ച് വണ്ടികളേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇവരെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ.